ലെബനനിൽ ഇസ്രയേൽ വെറുതെ ഒരു ആക്രമണം നടത്തിയതല്ല. അതായത് നസറുള്ളയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതിന് പിന്നിൽ വലിയ ഒരു അജണ്ട തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പുറത്തേക്ക് വരുന്നത്. ലക്ഷ്യമിട്ടത് ഹസൻ നസറുള്ളയെ മാത്രമല്ല, ഹസൻ നസറുള്ളയ്ക്കൊപ്പം 20 ഹിസ്ബുള്ളയുടെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് നസറുള്ളയെ പലതവണ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പല അവസരങ്ങൾ ലെബനനിൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം ഇസ്രയേലിന് കിട്ടിയിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും ഒരാക്രമണം നടത്തി നസറുള്ളയെ തീർക്കാതെ ഒരു താവളത്തിനുള്ളിൽ നസറുള്ളയും മറ്റ് പ്രമുഖ നേതാക്കളും എല്ലാവരും കൂടി ചർച്ച നടത്തുന്ന സമയം തന്നെ നോക്കി ആക്രമണം നടത്തുകയായിരുന്നു. അതായത് ഒരേ സമയം പല തലകൾ അരിഞ്ഞെടുക്കുക എന്നുള്ള നീക്കമാണ് ഇസ്രയേൽ നടത്തിയത് എന്നുള്ളത് ഇതോടെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയ്ക്കൊപ്പം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ 20 പ്രമുഖരായ നേതാക്കളാണ്. ഇസ്രയേൽ സൈനിക വൃത്തങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. നസറുള്ളയുടെ അതിവിശ്വസ്തരായ 2 ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ ഒരാൾ നസറുള്ളയുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ്. ഹിസ്ബുള്ളയുടെ തെക്കൻ മേഖലയുടെ ചുമതല വഹിക്കുന്ന അലി കരാഖിയും കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ മുഖ്യ സുരക്ഷാ ചുമതലയുള്ള ഇബ്രാഹിം ഹുസൈൻ ജസീനിയും നസറുള്ളയുടെ മുഖ്യ ഉപദേഷ്ടാവായ സമീർ തൗഫീഖ് ദിബും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നസറുള്ളയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നവർ എന്ന നിലയിൽ ഇവർ എപ്പോഴും ഇയാൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അറിയാമായിരുന്നുവെന്ന് ഇസ്രയേൽ വെളിപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ സെൻട്രൽ കൗൺസിൽ ഉപമേധാവിയായ നബീൽ കൗക്കും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രയേൽ നടത്തിയ ആക്രമണം ഹിസ്ബുള്ളയുടെ നേതൃനിരയെ തന്നെ തുടച്ചു നീക്കിയതായി അമേരിക്കയുടെ ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇതിൽ നിന്ന് ഭീകര സംഘടന വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുള്ളതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ നസറുള്ളയുടെ വധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സിറിയയിൽ ചില സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ലണ്ടനിൽ ഇറാനിലെ മതഭരണകൂടത്തെ എതിർക്കുന്ന ഇറാൻകാർ ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. എന്നാൽ ലണ്ടനിലെ ഇറാൻ എംബസി നസറുള്ളയോടുള്ള ആദരസൂചകമായി ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടിയിരുന്നു. ഇറാൻ രാജ്യത്ത് 5 ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയാണ് ഇതിന് ആഹ്വാനം നൽകിയത്. അതേസമയം ഹസൻ നസറുള്ളയ്ക്ക് പകരം ആരെയാണ് പിൻഗാമിയായി പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇറാനുമായുള്ള ആശയവിനിമയ സംവിധാനം കൂടി തകർന്ന് തരിപ്പണമായതോടെ ഒരു കാര്യത്തിലും അന്തിമ തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിലവിലെ ഹിസ്ബുള്ള നേതൃത്വം. ഇസ്രയേൽ ഇപ്പോഴും ലെബനനിലേക്ക് ശക്തമായ വ്യോമാക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ അടുത്ത ഏത് ഹിസ്ബുള്ള നേതാവാണ് വധിക്കപ്പെടുക എന്ന ആശങ്കയും അവർക്കിടയിലുണ്ട്. രഹസ്യാന്വേഷണ സ്രോതസ്സുകളെ കൂടുതലായി ഉപയോഗപ്പെടുത്തിയതാണ് അടുത്തിടെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രയേൽ നേടിയ വലിയ വിജയങ്ങൾക്ക് കാരണമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 2006 നടന്ന ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ഇസ്രയേലിന് കാര്യമായ വിജയം ഉണ്ടായിരുന്നില്ല. UNന്റെ മധ്യസ്ഥതയിലാണ് 34 നീണ്ട അന്നത്തെ യുദ്ധം അവസാനിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ ഇസ്രയേൽ തുടങ്ങിയിരുന്നു. സിഗ്നൽസ് ഇന്റലിജൻസ് ഏജൻസിയായ യൂണിറ്റ് 8200 ഹിസ്ബുള്ളയുടെ സെൽഫോണുകളും മറ്റു വാർത്താവിനിമയ സംവിധാനങ്ങളും ചോർത്തൽ സൈബർ ഉപകരണങ്ങൾ നിർമ്മിച്ചു. നിർണായക വിവരങ്ങൾ സൈന്യത്തിനും വ്യോമസേനയ്ക്കും കൈമാറാൻ സൈന്യത്തിൽ പ്രത്യേക വിഭാഗം രൂപീകരിച്ചു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് ലെബനനിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.